അനുഗ്രഹരണം ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും കടന്നു വരുവാൻ ഇടവരുത്തനെ ഓർത്തുകൊണ്ട് ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നന്മയെ സ്നേഹിക്കുവാനും തിന്മയെ ദ്വേഷിക്കുവാനുള്ള വരം നീ ഞങ്ങൾക്ക് തരണമേ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് തരുന്ന വചനം എസക്കിയേൽ 36:27. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായി ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന്. അപ്പോൾ ആരുടെയെങ്കിലും ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നുവെങ്കിൽ രണ്ടു കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, കൽപ്പനകൾ അനുസരിക്കും. രണ്ട്, നിയമങ്ങൾ പാലിക്കും. കൽപ്പനകൾ അനുസരിക്കാനും നിയമങ്ങൾ പാലിക്കുവാനുള്ള കൃപ കിട്ടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഒരുവളുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. ആദ്യത്തെ വാക്യം പറയുന്നു, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കുമെന്ന്. ആത്മാവ് നിറഞ്ഞവരുടെ കണ്ണ് എപ്പോഴും സ്വർഗത്തിലായിരിക്കും. ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും സ്വർഗത്തിലുള്ളവയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്. നമുക്കറിയാം, തിരുസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്റ്റെഫാനോസ് തൻ്റെ ശത്രുവിടെ മധ്യത്തിലൂടെ കടന്നു നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ സാവോൾ നിൽക്കുന്നു. ക്രിസ്ത്യാനികളെ കണ്ടുകഴിഞ്ഞാൽ കഥ കഴിക്കാൻ കച്ചിട്ട് വാങ്ങിയ ആ വ്യക്തിയുടെ മുമ്പിൽ തൻ്റെ പുറംകുപ്പായം ഊരി വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ കണ്ണ് ഉന്നതത്തിലേക്ക് ഉയർത്തുകയാണ്. സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും കണ്ടുകൊണ്ട് സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന്. ജനം മുഴുവൻ വളരെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കല്ലുകൾ സ്റ്റെഫാനോസിനെ എറിഞ്ഞു. സ്റ്റെഫാനോസ് കല്ലുകളിലേക്കോ കല്ലെറിയുന്നവരിലേക്കോ നോക്കുന്നില്ല, അവൻ്റെ ദൃഷ്ടി സ്വർഗത്തിലേക്കാണ്. ഏതാനും സമയം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെഫാനോസ് ഒരു കൽക്കുംഭാരമായി മാറി. അവൻ ജീവൻ വെടിഞ്ഞു, അവൻ്റെ ജീവൻ ദൈവത്തിൻ്റെ പക്കലേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീരമായ രക്തസാക്ഷിത്വ മരണം കണ്ടിട്ട് സാവൂൾ പൗലോസായി മാറി. സ്റ്റെഫാനോസിന്റെ മരണം കണ്ടിട്ട് സാവൂൾ പൗലോസായി മാറി. സ്റ്റെഫാനോസ് ഒരു ബൾബായിരുന്നുവെങ്കിൽ മാനസാന്തരപ്പെട്ട സാവൂൾ പൗലോസായി തീർന്നപ്പോൾ ഒരു വലിയ ജ്യോതിർഗോളമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ പൗലോസിനെ പറയുന്നത്, ഇനി ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ആരെങ്കിലൊക്കെ അഴുകുവാൻ വേണം, ഇല്ലാതാകുവാൻ വേണം. നമുക്കറിയാം, പത്തായപ്പുരയിൽ ഇരിക്കുന്ന ഗോതമ്പ് മണി കതിർക്കുലയാകുന്നില്ല. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഒട്ടനവധി വ്യക്തികളുടെ, എൻ്റെ മാതാപിതാക്കന്മാരുടെ, എൻ്റെ ഗുരുഭൂതന്മാരുടെ, എൻ്റെ സ്നേഹിതരുടെ, എൻ്റെ സഹപ്രവർത്തകരുടെ, പ്രേക്ഷിതരുടെ, ശുശ്രൂഷ സേവന സംഘങ്ങളുടെ അനേകം മക്കളുടെ പ്രാർത്ഥനയാലും ത്യാഗത്താലും സഹനത്താലും സഹകരണത്താലും അധ്വാനത്താലുമാണ് ഇന്ന് ഞാനും അതുപോലെ തന്നെ ഈ സമൂഹവും വളർന്നുകൊണ്ട് വരാൻ ഇടയായിട്ടുള്ളത്. നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ അഴുകാനും ഇല്ലാതാകാനും ഉണ്ടാകണമെന്നാണ് അച്ഛൻ പറഞ്ഞു വന്നത്. വചനം പഠിപ്പിച്ചു തരികയാണ്, എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ഞാൻ പ്രവേശിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും കടന്നു വരുവാനായിട്ടുള്ള ഒന്നാമത്തെ നിബന്ധന, പാപം തരുന്ന സുഖങ്ങൾ നമ്മൾ വിട്ടുപേക്ഷിക്കണം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, സിംഹം ഒരു ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മെ ഏതെങ്കിലും വിധത്തിൽ പാപത്തിലേക്ക് വീഴിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയെന്ന് മാറ്റിക്കളയുവാനായിട്ട് പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പാപം തരുന്ന സുഖങ്ങൾ വിട്ടുപേക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ
യോഹന്നാൻ 4:4 നാം വായിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പാപവും പാപം തരുന്ന സുഖങ്ങളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് അധരം നിറയെ വചനവും ഹൃദയം നിറയെ സ്തുതിഗീതങ്ങളുമായി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുക. അതുകൊണ്ട് ഞാൻ പറയും, പാപം തരുന്ന സുഖങ്ങൾ വിട്ടുപേക്ഷിക്കുന്നവർക്ക് മാത്രമേ സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുക. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുക. എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ, ഇനി ഞാനല്ല മിശിഹ എന്നിൽ ജീവിക്കുന്നു, ഞാൻ എൻ്റേതല്ല നിന്റേതാണെന്നുള്ള മനോഭാവത്തോടെ ജീവിക്കാൻ ആർക്കൊക്കെ സാധിക്കുന്നുണ്ടോ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് അത് സാധിക്കുന്നത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുന്നത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അത്യുന്നത ശക്തമായിരിക്കുന്ന അത്യുന്നതൻ്റെ ശക്തിയോട്, അനന്തമായ ശക്തിയോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടോ അവർക്കൊക്കെ അനന്തമായ സാധ്യതകൾ ദൈവം തുറന്നു കൊടുക്കും. പേടിച്ചു വരണ്ടിരുന്ന പത്രോസ്ലിഹ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ യഹൂദ പ്രമാണികളുടെയും സംഘപ്രമാണികളുടെയും നടുവിൽ എഴുന്നേറ്റെന്ന് പറയുകയാണ്, അതേ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തു അവൻ സത്യമായിട്ടും ദൈവത്തിൻ്റെ പുത്രനാണ്. കണ്ടവരൊക്കെ ചോദിച്ചു, എവിടെ നിന്നാണ് ഇവന് ശക്തി? ഉന്നതത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പത്രോസ്ലിഹയെ ധീരമതിയെ ആക്കി തീർത്തത്. ഭീരുവായിരിക്കുന്ന പത്രോസ്ലിഹ ധീരമതിയായി തീരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്രകാരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, സ്വയം വെളിപ്പെടുത്തുകയും എൻ്റെ ആത്മീയ ചരിത്രത്തിൽ ഇടപെടുകയും എന്നെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ഒരിക്കൽ കൂടി, സ്വയം വെളിപ്പെടുത്തി തരികയും എൻ്റെ ആത്മീയ ചരിത്രത്തിൽ ഇടപെടുകയും എന്നെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, യേശുവിൻ്റെ മരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയമായ ഫലമാണ്, അനുഗ്രഹീതമായ ഫലമാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പച്ചയായിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുമ്പ് കൊണ്ട് ഒരു മുറിവുണ്ടായാൽ അത് പഴുക്കും, സെപ്റ്റിക്കായി തീരും. എന്നാൽ കൈകളിൽ കാലുകളിൽ ആണിപ്പാടുകളേറ്റ കർത്താവ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ പഴുപ്പിൽ നിന്ന്, ആ മുറിവിൽ നിന്ന് പഴുപ്പല്ല കടന്നു വന്നത്, പരിശുദ്ധാത്മാവാണ് കടന്നു വന്നത്. ആ കരങ്ങൾ നീട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കു സമാധാനമെന്ന്. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം ഒരു മനുഷ്യർക്കും എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. ഒരു പുഴുവിനെ പൂമ്പാറ്റയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ, ഒരു പൂമൊട്ടിനെ പൂവായി വിരിയിക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ, ഒരു സിദ്ധാർത്ഥനെ ശ്രീബുദ്ധനാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറഞ്ഞൊരു വ്യക്തിക്ക് പാപിയായ ഒരു മനുഷ്യന് വിശുദ്ധനായി തീരാൻ സാധിക്കും. പാപത്തിൻ്റെ മൺകുടം യേശുവിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ച സമരിയാക്കാത്തിയ സ്ത്രീ ഒരു പ്രേക്ഷിതയായി തീർന്നില്ലേ? 33 വർഷക്കാലം പാപത്തിൻ്റെ ചെളിക്കുണ്ണി കടിഞ്ഞിരുന്ന അഗസ്തീനോസ് വിശുദ്ധനായ അഗസ്തീനോസായി മാറിയില്ലേ? നിനക്കും ഒരു വിശുദ്ധനായി തീരാം, നിനക്കും ഒരു വിശുദ്ധയായി തീരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവ് സഹായകനാണ്. നിന്റെ ഏത് ദുർഭഗമായ സമയങ്ങളിലും പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നീ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ്, നിന്റെ അധ്വാന മേഖലയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ്, പഠിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ്, തൊഴിൽ മേഖലയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ്, ഓഫീസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, തട്ടുകടയിൽ ജോലി ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുമ്പ്, നിന്റെ കട തുറക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നീ ഒന്ന് പ്രാർത്ഥിക്ക്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ സഹായിക്കണമേ എന്ന്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഉണ്ടായിരിക്കും. യെശയ്യാ 41:13 പറയുന്നു, സംരമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുകയും
സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സംരക്ഷകനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തി നമ്മെ ആക്രമിക്കാൻ കടന്നു വരികയില്ല. വറവ് ചട്ടിയിൽ ഈച്ച വന്നിരിക്കാൻ അനുവദിക്കുമോ? അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ചുറ്റും ഒരു കാന്തികമായ വലയമുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തിന്മയായിട്ടുള്ളത്, അശുദ്ധിയായിട്ടുള്ളത്, ദുർവൃത്തമായിട്ടുള്ളത് പ്രവേശിക്കാൻ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവാണ്. ഏറ്റവും നല്ല ഉപദേശം നിനക്ക് കിട്ടണമോ? ദൈവത്തിൻ്റെ മുമ്പിൽ അല്പസമയം കണ്ണുകൾ അടച്ച് ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിൽ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ദൈവീകമായ ശക്തിയോട് നിറയും. ഒരുപക്ഷെ ചരിത്രത്തിലധികം സ്ഥാനം കിട്ടിയിട്ടില്ലാത്ത വിശുദ്ധ ഫിലോമിന, അവളെ ചെറുപ്രായത്തിൽ സുന്ദരിയും അതുപോലെ സുശീലയുമായിരുന്നു. അവളുടെ പിതാവ് ഡയക്ലിഷ്യൻ ചക്രവർത്തിയുടെ ഒരു സേവകനായിരുന്നു. ഇത് അദ്ദേഹവും ഡയക്ലിഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ അവളോട് പറഞ്ഞു, നീ പറയുന്ന മുഴുവൻ നിനക്ക് അനുവദിച്ചു തരാം, പക്ഷെ നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അപ്പൻ വീട്ടിൽ ചെന്നതിന് ശേഷം പല പ്രകാരത്തിൽ അവൾ ഉപദേശിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ കന്യാത്വം, എൻ്റെ വിശുദ്ധി ഞാൻ ദൈവത്തിന് നേർന്നിട്ടുള്ളതാണ്, മറ്റുള്ളവർക്കായി ഞാൻ കാഴ്ചവെക്കുകയില്ല എന്ന്. അങ്ങനെ ഡയക്ലിഷ്യൻ ചക്രവർത്തി അടുത്തേക്ക് കൊണ്ടുവന്നു. അവളെ പല വിധത്തിൽ ക്രൂരമായി മർദ്ദിക്കുവാനും പീഡനത്തിനും ഇടയാക്കി. പക്ഷേ അതൊന്നും അവളെ നാവൾ നടത്തിയ സമർപ്പണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അവസാനം പട്ടാളക്കാരെ കൊണ്ട് അമ്പു ചെയ്യാനായിട്ട്, അങ്ങനെ കൊന്നുകളയാനായിട്ട് അവൾ അമ്പു ചെയ്തിട്ടും മരിക്കാൻ ഇടയായില്ല. അവളെ കടലിൽ കൊണ്ട് നങ്കൂരം കെട്ടി താഴ്ത്തുവാനായിട്ട് അവളെ കടലിലേക്ക് കൊണ്ടുപോയി. കടലിലേക്ക് താഴ്ത്തി കഴിഞ്ഞപ്പോൾ നങ്കൂരം കടലിലേക്ക് താഴ്ന്നുപോയി. ഇവളെ രണ്ട് മാലാക്കന്മാർ ഉയർത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇത് കണ്ട് അക്രൈസ്തവരായ അനേക മക്കൾ ക്രിസ്ത്യാനികളിലേക്ക് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ ഇടയായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ യേശുവിൻ്റെ നാമനിമിത്തം പീഡിപ്പിക്കുകയും അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സന്തോഷിച്ചുല്ലസിക്കുവീൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നു. ഈ വലിയ ഉൾബോധ്യം, ഈ വലിയ വിശ്വാസം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്, പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തികൾ ഒരു തേൻ തുള്ളിയാണ്, ഒരു തേൻ തുള്ളിയാണ്. ഒരു കുടം വിനാഗിരിയേക്കാൾ ഒരു തുള്ളി തേൻ കൊണ്ട് അനേകം ഈച്ചകളെ ആകർഷിക്കാൻ സാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തികൾ തീർച്ചയായിട്ടും തേൻ തുള്ളികളാണ്, ദൈവത്തിൻ്റെ തേൻ തുള്ളികളാണ്. അവിടെ ഹൃദയം നിറയെ അഗ്നിയും കാല് നിറയെ ചിറകുമായിട്ട് ദൈവത്തിൻ്റെ വേലയിലേക്ക് കടന്നു പോകുവാൻ അവരെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാമല്ലോ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന രംഗം. കൊട്ടിയടച്ചിരുന്ന യഹൂദന്മാരെ പേടിച്ച് കൊട്ടിയടച്ചിരുന്ന കവാടം തുറന്ന് ഉള്ളിലേക്ക് കടന്ന് അഗ്നിസ്വരൂപനായിട്ട് തീനാവുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അഗ്നിയാണ് പരിശുദ്ധാത്മാവിൻ്റെ 1-ാമത്തെ പ്രതീകം. അഗ്നി 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, ശുദ്ധീകരിക്കും. 2, ചൂടുപിടിപ്പിക്കും. 3, പ്രകാശിപ്പിക്കും. ആരുടെയെങ്കിലും ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവനെ ശുദ്ധീകരിക്കും. പഴയ ജീവിതത്തിൽ നിന്ന് അവനെ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കും. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ജഡികതയുടെ, ദ്രവ്യാസക്തിയുടെ ഈ വലിയതായിരിക്കുന്ന പാപശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നീ പ്രാർത്ഥിക്കുക. എന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പാപത്തിൻ്റെ ആസക്തികൾ എന്നിൽ നിന്ന് വിട്ടുപോയി പൂർണ്ണമായി നാം ശുദ്ധീകരിക്കപ്പെടും. 2-ാമതായി, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂടുപിടിക്കും, നന്മ ചെയ്യാനായിട്ട് ഓടി നടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യത്തെ കുട്ടികളുടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വന്ന് എന്നോട് പറഞ്ഞു, അച്ഛോ
എനിക്ക് ഈ വെക്കേഷൻ അവസരത്തിൽ യേശുവിനെ സഹായിക്കണം, ഇവിടെ വരുന്ന മക്കളൊക്കെ ഉണ്ട് സേവനം ചെയ്യാനായിട്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു മോളെ പേര് കൊടുക്ക്, ഇതാ അവളോടെ ശുശ്രൂഷിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് സാധിക്കുന്നത്? ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഇടവക ദൈവാലയത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാൻ, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാൻ, കുടുംബ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥന നേതൃത്വം നൽകാൻ, ഇതിനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഉള്ളിലിരുന്നു കൊണ്ട് ഒരു വ്യക്തിയെ ചലിപ്പിക്കുകയും ചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു പുല്ലാങ്കുഴലിൽ നിന്ന് ഏഴ് സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തികൾക്ക് നാനാവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ദൈവമക്കളെ ആനയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ, സാക്ഷ്യം നൽകാനായിട്ടുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളൊക്കെ ചിലപ്പോഴേ കാണാറില്ലേ, ചില ആളുകൾ പ്രാർത്ഥിച്ചു പോകുന്നത് കണ്ടിട്ട് എനിക്കും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഒരറിവും പഠിപ്പുമില്ലാത്തവർ അൾത്താരിയിൽ കയറി കർത്താവിന് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടില്ലേ? ജ്വലിക്കുന്ന ഗർജിക്കുന്ന സിംഹങ്ങളെപ്പോലെ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരുടെ ഹൃദയത്തിൽ വന്നു നിറയുന്നുവോ അവൻ ചൂടുപിടിക്കും നന്മ ചെയ്യാൻ, ആശ്വസിപ്പിക്കാൻ. നമുക്കറിയാമല്ലോ, ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിലേക്ക് യാത്രയാകുന്ന സമയത്ത് ജനങ്ങൾ പറയുന്നുണ്ട്, കുഞ്ഞച്ചോ കൊച്ചച്ചോ മൊളോക്കോ ദ്വീപിൽ പോയി കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം കഴിക്കാതെ ഈ നാട്ടിൽ നമുക്ക് ജീവിച്ചുകൂടെയെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു, കുഷ്ഠരോഗികളായി മരിച്ചുകൊണ്ടിരിക്കുന്ന മൊളോക്കോ ദ്വീപിലേക്ക് പോയി അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ, അവരിൽ ഞാനുണ്ട്, ക്രിസ്തുവുണ്ട്, കുഷ്ഠരോഗികളായി മരിക്കുന്നവർക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി കുഷ്ഠരോഗിയായി മരിക്കാനായിട്ട് ഫാദർ ഡാമിയനെ മൊളോക്കോ ദ്വീപിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഉൾവിളിയുമായിട്ടാണ് കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, വിശുദ്ധ തോമാശ്ലീഹ പരിശുദ്ധാപന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജെറൂസലമിൽ നിന്ന് അലകടൽ താണ്ടിക്കൊണ്ട് ഒലിവ് പൂക്കുന്ന നാട്ടിൽ നിന്ന് ഈ കേരളത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകിത്തന്ന വിശുദ്ധ തോമാശ്ലീഹയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായതുകൊണ്ടാണ് വീരമാരകത രക്തസാക്ഷിത്വ മകടം ചൂടുവാനായിട്ട് തോമാശ്ലീഹയ്ക്ക് കഴിഞ്ഞത്. ചൂടുപിടിക്കുകയാണ്. ഒരപ്പന് മാതൃകാപരമായി ജീവിക്കുവാൻ, ഒരമ്മയ്ക്ക് സ്നേഹപരമായി പ്രവർത്തിക്കുവാൻ, ഒരു ശുശ്രൂഷകന് വേതന നിരക്കുകളില്ലാതെ സമയപരിധികളില്ലാതെ അധ്വാനിക്കുവാൻ ഏതെങ്കിലും ഒരു ശുശ്രൂഷകനോ പ്രേക്ഷിതനോ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്ന് ഞാൻ തറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചില മക്കൾക്ക് ഹൃദയമുണ്ട് പക്ഷേ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കണ്ണുകളുണ്ട് കരയാൻ പറ്റുന്നില്ല, കാലുകളുണ്ട് സേവനം ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, നാവുണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്രകാരം കെട്ടപ്പെട്ട അവസ്ഥയിൽ, ബന്ധനാവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരുണ്ടെങ്കിൽ നീ കരഞ്ഞു പ്രാർത്ഥിക്കേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന്. നിന്റെ കണ്ണിനീർ മണ്ണിൽ വീഴുന്നതിനേക്കാൾ മുമ്പ് ആത്മാവുണ്ട് നിറയുന്ന ഒരു വ്യക്തിയായി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:10 നാം വായിക്കുന്നു, നീ ദൈവത്തിൻ്റെ കരവേലയാണ്, നീ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട സത്പ്രവൃത്തികൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ നിയോഗവും വിളിയും വിളിയുമാണ് എന്ന് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ തറയിൽ, തിരുരക്തത്തിൻ്റെ മറവിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കടന്നു വന്ന് അവനെ ദൈവം അനുഗ്രഹത്തിനെ പൂമഴയാക്കി മാറ്റും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇതാ പറയുന്നു, മരുഭൂമിയിൽ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ, പൂജാ മഹോത്സവം നടത്താൻ, ആരാധന ആഘോഷം നടത്തുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പഴയ നിയമത്തിൽ മൂശാ പ്രവാചകൻ ഫറവോനോട് പറഞ്ഞതുപോലെ, പലതരത്തിൽ ബന്ധനത്തിൽ കഴിയുന്ന, മദ്യത്തിൻ്റെ, മയക്കുമരുന്നുകളുടെ, ദ്രവ്യാസക്തികളുടെ എല്ലാത്തിൻ്റെയും ബന്ധനത്തിൽ കഴിയുന്നവരെ വിമോചനത്തിൻ്റെ സദ്വാർത്ഥിയുമായിട്ട് യേശുവിൻ്റെ സാക്ഷിയായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാവ് കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുക. ഓ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു.